നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്ലസ് ടു കോഴ കേസിൽ ചോദ്യം ചെയ്യലിനായി കെ എം ഷാജി എം എൽ എ കോഴിക്കോട് ഇ ഡി ഓഫീസിൽ ഹാജരായി. അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ കൂടുതൽ വ്യക്തത തേടിയാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. രാജ്യത്ത് കുടിയേറ്റ തൊഴിലാളികൾക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം ഒന്നാം സ്ഥാനത്ത്. അന്തർ സംസ്ഥാന കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ പരിശോധിച്ച അന്തർ സംസ്ഥാന കുടിയേറ്റ നയ സൂചികയിലാണ് കേരളത്തിന്റെ മുന്നേറ്റം. വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം. മഞ്ചട്ടി തൂവക്കുന്നുമ്മൽ സദാനന്ദന്റെ മകൾ സോനയാണ് മരിച്ചത്. വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനം കഴിഞ്ഞ് നിർത്തിയിട്ടിരുന്ന യന്ത്രവൽകൃത ബോട്ടിൽ വൻ തീപിടുത്തം. ചാലിയാറിൽ കാക്കാതിരുത്തിക്ക് സമീപമാണ് സംഭവം. വീൽ ഹൌസും ഡെക്കും മത്സ്യബന്ധന ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. കരുവൻ തിരുത്തി തയ്യിൽ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഹാസ്കോ ബോട്ടിലാണ് തീപിടിച്ചത്. തൊഴിലാളികൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ സ്റ്റൌവിൽ നിന്ന് തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ സംവരണ വാർഡുകൾ നിശ്ചയിക്കാൻ താമസമുണ്ടായതിനാലാണ് വൈകിയത്. മകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ അക്കൗണ്ടാണെന്ന് നടൻ പൃഥ്വിരാജ്. അലംകൃതയുടെ പേരിൽ പേജ് കൈകാര്യം ചെയ്യുന്നത് തങ്ങളല്ല, തങ്ങളുടെ 6 വയസ്സുള്ള മകൾക്ക് സോഷ്യൽ മീഡിയയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ വീടരുതെന്നും പൃഥ്വിരാജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 20-ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് തുടക്കമായി. വെർച്വലായി നടക്കുന്ന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സമാധാനം, സുരക്ഷ, സമൃദ്ധി എന്നിവയിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരത, അനധികൃത ആയുധക്കടത്ത്, മയക്കുമരുന്ന്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയ്ക്കെതിരെ ഇന്ത്യ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്നു. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ പൂർത്തിയായ ദർഭംഗ റൂറൽ മണ്ഡലങ്ങളിൽ RJD സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. പുറത്തുവരുന്ന ഫലസൂചനകൾ പ്രകാരം NDA 130 സീറ്റുകളിലും മഹാസഖ്യം 102 സീറ്റുകളിലും മറ്റുള്ളവർ 10 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. ഇടക്കാല ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമി സുപ്രീംകോടതിയെ സമീപിച്ചു. നവംബർ 4 അർണബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയാണ് ബോംബെ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. തെലങ്കാന ഉപതെരഞ്ഞെടുപ്പിൽ BJP മിന്നും വിജയം. ഭരണകക്ഷിയായ TRSന്റെ തട്ടകമെന്ന് വിലയിരുത്തപ്പെടുന്ന ദുബാക്ക മണ്ഡലത്തിലാണ് BJP വിജയം പിടിച്ചെടുത്തത്. രഘുനന്ദൻ റാവു ആണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.